ക്യാപ്ചർ ടൈപ്പിംഗ് വർക്കും സിമ്പിൾ ആയിട്ട് പരസ്യങ്ങൾ കൊണ്ടുകൊണ്ടും ഒരു ദിവസം നമുക്ക് 350 രൂപ സമ്പാദിക്കാൻ പറ്റുമോ? എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഈ ഒരു ദിവസം സിമ്പിൾ ആയിട്ട് നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ അടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, നമുക്ക് ക്യാപ്ചർ ടൈപ്പിംഗ് വഴി കാശ് ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് ഒരു സ്കില്ലും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ അടിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്തുമോ? ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ക്യാപ്ചർ ടൈപ്പിംഗ് അവൈലബിൾ ആണ്, നമ്മുടെ പരസ്യങ്ങൾ കണ്ടുകൊണ്ട് കാശ് ഏൺ ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്താൽ നമുക്ക് കാശ് കിട്ടും, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. സോ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. സോ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾഡ് കൂടെ ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. റോഡ് ടു 50K സബ്സ്ക്രൈബേഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ബിഗ് ഷൗട്ട് ഔട്ട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ബിഗ് ഷൗട്ട് ഔട്ട്. ഈ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയാണ് നല്ല നല്ല കമന്റ്സുകൾ ചെയ്തത്, ആ ഒരു കമന്റ്സ് കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. ഈ ഒരു ബിഗ് ഷൗട്ട് ഔട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നല്ല നല്ല കമന്റ്സുകൾ പോസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത വീഡിയോയിൽ നിങ്ങളുടെ കമന്റ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നല്ല രീതിയിൽ കാശ് സമ്പാദിക്കാൻ പറ്റും. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നമുക്ക് 350 രൂപ നമ്മുടെ പേറ്റിഎം വാലറ്റിലേക്ക് വിഡ്രോ അടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നും എങ്ങനെ കാശ് ഏൺ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് കൂടുതൽ കാശ് ഏൺ ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ നിന്ന് നമുക്ക് 3.6 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 21 MB ഉള്ള 100,000 മുകളിൽ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ കൊടുക്കുക, അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. ഇതാ ഇവിടെ നമുക്ക് താഴെ നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ട ഓപ്ഷൻസ് ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിലെ ഏതെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് രജിസ്റ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. ഞാനിപ്പോൾ ജിമെയിൽ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ നമുക്ക് പ്രിപ്പയറിംഗ് ഇനിഷ്യലൈസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നു. ഇതവിടെ നമുക്ക് ക്ലെയിം റെഫറൽ ബോണസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു റെഫർ ബോണസ് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കുമ്പോൾ നമ്മൾ യു ഗോട്ട് റെഫറൽ ബോണസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് $0.01 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് നമുക്ക് ഡെയിലി ബോണസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതവിടെ നമുക്ക് ക്ലെയിം നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത്രയും കോയിൻസ് കാര്യങ്ങൾ നമുക്ക് ആഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ നമുക്ക് വേണമെങ്കിൽ അവരുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പ്ലേ ഗെയിംസ് എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് ഗെയിംസ് കളിച്ചുകൊണ്ടല്ല, നമുക്ക് ക്യാപ്ചാസും നമുക്ക് ആഡ്സ് കണ്ടാണ് ഇതിൽ നിന്ന് നമുക്ക് കാശ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതവിടെ നമുക്ക് പ്ലേ ഗെയിംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യും. അത്രയും ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് 23 ടോക്കൺസും 100 കോയിൻസും ആഡ് ആയിട്ടുണ്ട്. ഒരു ആഡ് ആയിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോള് ചെയ്യുക. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റഫർ ആൻഡ് ഏൺ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഏറ്റവും താഴേക്ക് വരിക, ലെറ്റ്സ് പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു ക്യാപ്ചാസ് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ ചോദിക്കും. ഈ ഒരു ക്യാപ്ചർ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. 206411 എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെരിഫൈ കൊടുക്കുന്നു. വെരിഫൈ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 50 കോയിൻസ് വെച്ച് ആഡ് ആയിട്ടുണ്ട്. ക്ലെയിം 50 കോയിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഒരു ചെറിയൊരു ആഡ് അപ്പോൾ നമുക്ക് പ്ലേസ് ആകുന്നതായിരിക്കും. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആഡ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഒരു നമുക്ക് ക്യാപ്ചാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് കൊണ്ടല്ല നമുക്ക് മെയിനായിട്ട് ക്യാഷ് തരുന്നത്. നമുക്ക് ആ ഒരു പരസ്യമില്ല, ആ ഒരു വീഡിയോ, ആ ഒരു വീഡിയോ കാണുന്നത് കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ കാര്യങ്ങളൊക്കെയാണ് അവർ നമുക്ക് തരുന്നത്. ഇപ്പോൾ അടുത്ത ക്യാപ്ചാസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ചെയ്ത് വെരിഫൈ കൊടുത്തു. വെരിഫൈ കൊടുത്തപ്പോൾ നമുക്ക് വീണ്ടും 50 കോയിൻസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ക്ലെയിം 50 കോയിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു.
അപ്പോൾ ഒരു ചെറിയൊരു ആഡ് പ്ലേസായി. വീണ്ടും ദാ ഇവിടെ നമുക്ക് വീണ്ടും അടുത്ത ക്യാപ്ചാസ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആ ഒരു ക്യാപ്ചാസ് കാര്യങ്ങൾ കൊടുക്കുക, വെരിഫൈ കൊടുക്കുക, അപ്പോൾ നമുക്ക് അടുത്ത കോയിൻസ് കാര്യങ്ങൾ കിട്ടും. ദാ ഇവിടെ നമുക്ക് അടുത്ത 50 കോയിൻസ് കിട്ടി. വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒരു ചെറിയൊരു ആഡ് അപ്പോൾ പ്ലേസ് ആകും. ഒരു 10 സെക്കൻഡ് ആഡ് ആയിരിക്കും നമുക്ക് അപ്പോൾ പ്ലേസ് ആകുന്നത്. ആ ഒരു ആഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലോസ് ബട്ടൺ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബാക്കിലേക്ക് പോകുന്നതായിരിക്കും. വീണ്ടും അടുത്ത ക്യാപ്ചാസ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. ക്ലോസ് ബട്ടൺ കാര്യങ്ങൾ കൊടുത്തു. ദാ ഇപ്പോൾ നമുക്ക് ഏകദേശം 250 കോയിൻസ് കിട്ടിയിട്ടുണ്ട്, 20 ടോക്കൺസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടോക്കൺസ് വെച്ച് നമുക്ക് കാശ് വിഡ്രോ അടിക്കാൻ വേണ്ടി ഈസി ആയിട്ട് നമുക്ക് പറ്റുന്നതായിരിക്കും. ദാ ഇവിടെ നമുക്ക് 6 ആഡ് കണ്ടപ്പോൾ തന്നെ നമുക്ക് 250 കോയിൻസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, 20 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അതിനു മുമ്പ് ദാ ഇവിടെ നമുക്ക് 20 ടോക്കൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവുമെന്ന് ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് 3 ടോക്കൺ എക്സ്ട്രാ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു വീഡിയോ നമ്മൾ കാണണം. നമുക്ക് 20 ടോക്കൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 3 ടോക്കൺസും കൂടെ നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ കാണണം. ഗെറ്റ് 3 ടോക്കൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ഒരു 10 സെക്കൻഡ്സിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് പ്ലേസ് ആകുന്നതായിരിക്കും. വീഡിയോ അല്ല, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു ആഡ് ആയിരിക്കും അപ്പോൾ പ്ലേസ് ആകുന്നത്. ആ ഒരു ആഡ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലോസ് ബട്ടൺ കൊടുത്താൽ മതി. ഇത് ഇവിടെ നമുക്ക് 7 ആഡ് കംപ്ലീറ്റ് ചെയ്തു, 23 ടോക്കൺസും 250 കോയിൻസും ആയിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നിശ്ചിത തുക ആകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പലരും കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ക്യാഷ് ഡെയിലി ക്യാഷ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ പറഞ്ഞത് നമുക്ക് ക്യാഷ് കൺവേർട്ട് ആകുന്നില്ല, അത് എപ്പോഴായിരിക്കും കൺവേർട്ട് ആകുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര കോയിൻസ് ആയാലും നമുക്ക് കൺവേർട്ട് ആകും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 10,000 കോയിൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്യാഷ് കൺവേർട്ട് ആകും. ഇത്രയും ടോക്കൺസ്, അതായത് ഒരു 100-150 ടോക്കൺസ് ആകുമ്പോൾ അതും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ആകുന്നതായിരിക്കും. സോ അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോയിൻസ് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് നമുക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അതായത് ഈ ഒരു ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഈ ഒരു അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അടുത്ത ഓപ്ഷനാണ് അതവിടെ നമുക്ക് ഓൺലൈൻ സർവേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മുടെ സർവേ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ്. 58 പോയിൻസും 45 പോയിൻസും കിട്ടും. ഇവിടെ ഞാനൊരു ചെറിയൊരു ഉടായ്പ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു വി പി എൻ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വി പി എൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഏത് വി പി എൻ വേണോ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞ സെക്ഷൻ കൊടുക്കാം. ഇന്ത്യ ഒഴിച്ച് വേറെ ഏത് രാജ്യം വേണോ നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് US ആണ്. US കൊടുത്തു, അതിനുശേഷം കണക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തത് ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അതായത് ഈ ഒരു വി പി എനിലേക്ക് നമ്മൾ, അതായത് നമ്മൾ രാജ്യം മാറി വേറെ രാജ്യത്തേക്ക് പോയിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി, ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തതുപോലെ നമ്മുടെ മെയിൻ ഇന്റർഫേസിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഇവിടെ നമുക്ക് പ്ലേ ഗെയിംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യാതെ ഇവിടെ നമുക്ക് 7 ആഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, 250 കോയിൻസ്, നമുക്ക് 23 ടോക്കൺസ് കാര്യങ്ങൾ ഓൾറെഡി ചെയ്ത് അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാതെ ഇവിടെ നമുക്ക് 1000 കോയിൻസിൻ്റെ സർവേസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഗെറ്റ് നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാതെ ഇവിടെ നമുക്ക് ഒരുപാട് സർവേസ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ അമേരിക്കയിലോട്ട് ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സർവേസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ പോയിൻസ് കിട്ടുന്നതും നമുക്ക് ഈ ഒരു സർവേസ് വഴി തന്നെയാണ്. സോ നിങ്ങൾ മാക്സിമം സർവേസ് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ആഡ്സോ നമ്മൾ ക്യാപ്ചാസോ കാര്യങ്ങളോ ചെയ്യാതെ നമ്മൾ സർവേസ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടുന്നത്. പിന്നെ പലരും പറയുന്ന കാര്യമാണ് നമുക്ക് സർവേസ് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ. സർവേസ് നമ്മൾ പകുതി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കട്ടായി പോകുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സർവേസ് എങ്ങനെ ചെയ്യണം, സർവേസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, എന്തൊക്കെ ഉടായ്പ ടിപ്സ് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. സോ ആദ്യം ഒരു സർവേ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് 465 കോയിൻസ് കിട്ടും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ഒരു സർവീസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയിലാണ്, അമേരിക്ക ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കേണ്ടത്. അമേരിക്കയിലുള്ള പിൻകോഡ് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇവിടെ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് റഫർ ആൻഡ് എയർ എന്ന് പറയുന്ന സെക്ഷനാണ്. ടാപ്പ് ടു ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകുന്ന ആ ഒരു ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മളുടെ കൂട്ടുകാർ ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് നമ്മൾ കയറുകയാണെങ്കിൽ നമുക്ക് $0.02 കിട്ടും, അവർക്കാണെങ്കിൽ $0.01 കിട്ടും. സോ നമ്മൾ ലിങ്ക് കാര്യങ്ങൾ ഉപയോഗിച്ച് കയറിയാൽ മാത്രമേ നമുക്ക് എക്സ്ട്രാ ക്യാഷ് ബോണസ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അതായത് 20 ടോക്കൺസ് കാര്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കാശ് കാര്യങ്ങളും കിട്ടത്തില്ല. അതായത് ഇവിടെ നമുക്ക് 250 കോയിൻസ് ആയിട്ടുണ്ട്, 9 ആഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 23 ടോക്കൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ക്യാഷ് എങ്ങനെ വിഡ്രോ ചെയ്യണം എന്നാണ്. സോ അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്തു നമ്മുടെ വി പി എനിലേക്ക് വന്നു. അതായത് ഒന്ന് ഡിസ്കണക്ട് ചെയ്യുവാണ്, കാരണം വേറൊന്നും അല്ല. ഈ ഒരു വി പി എൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പേടിഎമ്മിലേക്ക് നമുക്ക് വിഡ്രോ കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റത്തില്ല. വി പി എൻ ഓൾമോസ്റ്റ് നമുക്ക് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നും കൂടെ ഓപ്പൺ ആക്കാം. നമ്മളിപ്പോൾ വീണ്ടും ഇന്ത്യക്കാരായിട്ടുണ്ട്, ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ആക്കുവാണ്. സോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ വീണ്ടും ഒരു ഇൻ്റർഫേസിലേക്ക് പോകും.
ഇതാ ഇവിടെ നമുക്ക് പ്ലേ ഗെയിംസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയാൽ നമുക്ക് അതിനെ അനുസരിച്ച് അതായത് ഇന്ത്യക്കാരായിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് താഴെ ഒരു 3 ഡോട്ട് അതായത് 3 വര കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇട്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതാ ഇവിടെ നമുക്ക് കറണ്ട് ബാലൻസ് എത്രയാണ്, അതായത് $0.05 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദയവിടെ നമ്മൾ ചെയ്യേണ്ടത് വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, ഒന്ന് ക്ലിക്ക് ചെയ്യുക. പേടിഎം അവൈലബിൾ ആണ്, പേടിഎം ക്ലിക്ക് ചെയ്യുക, ഡൺ കൊടുക്കുക. നമ്മുടെ പേടിഎം നമ്പർ ആഡ് ചെയ്യുക, ഡൺ കൊടുക്കുക. പേടിഎം നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അതെവിടെ നമുക്ക് $5 ആണ് മിനിമം വിഡ്രോൾ റേറ്റ് എന്ന് പറഞ്ഞിട്ട് $5 ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വിഡ്രോ കൊടുക്കുക നമ്മുടെ പേടിഎമ്മിലേക്ക്, അതായത് പേടിഎം വാലറ്റിലെ വഴി നമുക്ക് ഡയറക്റ്റ് ബാങ്കിലേക്ക് വരെ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ലെറ്റ്സ് പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ക്യാപ്ചാസ് കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എത്ര വേണോ ക്യാപ്ചാസ് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. നല്ല രീതിയിൽ ക്യാഷ് കാര്യങ്ങൾ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സർവീസ് വഴി നല്ല രീതിയിൽ കാഷ് ഏൺ ചെയ്യാൻ പറ്റും. സർവീസ് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ VPN കാര്യങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്യണം. സോ അതെങ്ങനെയാണെന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കോയിൻസ് കാര്യങ്ങൾ കിട്ടുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കൺവെർഷൻ കാര്യങ്ങളൊക്കെ ആകുന്നതാണ്. അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് കൺവെർഷൻ ആകും എന്ന് പറയുമ്പോൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തോളം മാക്സിമം കോയിൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വാലറ്റിലേക്ക് കൺവേർട്ട് ആകുന്നതായിരിക്കും. അത് നമുക്ക് പേടിഎമ്മിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിഡ്രോ കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും. സോ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. $5 എന്ന് പറഞ്ഞാൽ ഏകദേശം ₹350. $5 ഒക്കെ ആകുമ്പോൾ നമ്മൾ മാക്സിമം വിഡ്രോ കാര്യങ്ങളൊക്കെ അടിക്കുക. എന്തായാലും നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് കാഷ് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, ഇതിലും മികച്ച വീഡിയോയുമായി ഇതിലും മികച്ച ആപ്ലിക്കേഷൻസുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.